എല്ലാ മലയാളികൾക്കും അഭിമാനമേകിയ ഒരു ദിനമായിരുന്നു സെപ്റ്റംബർ 22. രാജസ്ഥാൻ റോയൽസ് താരമായ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ IPL മത്സരത്തിൽ ബാറ്റ് കൊണ്ടും കീപ്പറായി വിക്കറ്റിനു പിന്നിലും മിന്നിത്തിളങ്ങിയ ദിനം. 32 പന്തിൽ 9 സിക്സും ഒരു ഫോറും അടക്കം 74 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സിക്സറുകളുടെ പെരുമഴ തീർക്കാൻ സഞ്ജുവിന് കരുത്തു പകർന്നത് ആരാണ്? അതായിരുന്നു പിന്നെ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യം. അത് മറ്റാരുമല്ല, സഞ്ജു ആ ക്രെഡിറ്റ് നൽകുന്നത് കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും രാജസ്ഥാൻ റോയൽസ് മുൻ താരവുമായ റൈഫി വിൻസെന്റ് ഗോമസിനാണ്. റൈഫിയുടെ മാർഗനിർദ്ദേശത്തിൽ എതിർ ടീമുകളിലെ പ്രധാന ബോളർമാരുടെ ശൈലിയിലുള്ള പന്തുകൾ നേരിട്ടു പഠിച്ചാണ് സഞ്ജു ഇത്തവണ ഒരുങ്ങിയത്. ഒപ്പം പവർ ഹിറ്റിങ്ങിനായി ശരീരക്ഷമതയും ബാലൻസും വർദ്ധിപ്പിക്കാനുമുള്ള പ്രത്യേക പരിശീലനവും നടത്തി. സഞ്ജുവിന്റെ ശക്തമായ പ്രകടനത്തിന് കാരണമായ ലോക്ക്ഡൌൺ കാലത്തെ കഠിന പരിശീലനം മാത്രമായിരുന്നു. തനിക്ക് നേരെ 20,000-ലേറെ പന്തുകൾ എറിഞ്ഞു തന്നതിന് റൈഫി വിൻസെന്റിന് സഞ്ജു ഫേസ്ബുക്കിലൂടെ നന്ദിയും പറഞ്ഞു. ലോക്ക്ഡൌണിനെ തുടർന്ന് 6 മാസത്തോളം നെറ്റ്സിൽ മാത്രമായിരുന്നു പരിശീലനം. റൈഫിക്കൊപ്പമായിരുന്നു ഈ പരിശീലനം. അവിടെ യഥാർത്ഥ മത്സരത്തിന് സമാനമായ വെർച്വൽ മാച്ചുകൾ ഒരുക്കി. എതിർ ടീമുകളും ഫീൽഡിംഗ് പൊസിഷനുകളും കളിയുടെ സ്കോറുമെല്ലാം സാങ്കല്പികമായി സങ്കല്പിച്ചു. എതിർ ടീമിലെ ബോളർമാരുടെ പേരിലും അവരുടെ ശൈലിയിലുമായിരുന്നു ഓരോ ഓവറും എറിഞ്ഞിരുന്നത്. പിഴവുകൾ വന്നപ്പോൾ അത് തീരുന്നതുവരെ പരിശീലനത്തിന്റെ സമയവും കൂടി. IPL നടക്കില്ലെന്ന ഘട്ടത്തിൽ രഞ്ജി ട്രോഫി മുന്നിൽ കണ്ട ചുവന്ന പന്തിലായി പരിശീലനം. IPL തീരുമാനിച്ചതോടെ വെള്ളപ്പന്തിൽ 2020 ശൈലിയിലേക്ക് മാറി. ദിവസം 7 മണിക്കൂർ വീതം ആഴ്ചയിൽ 6 ദിവസവും അധ്വാനിച്ചു. പുറത്തിറങ്ങാൻ നിയന്ത്രണങ്ങൾ വന്നതോടെ റൈഫിയുടെ തിരുവനന്തപുരം നാലഞ്ചിറയിലെ വീടിന്റെ ടെറസിലെ നെറ്റ്സിലായിരുന്നു പരിശീലനം. പിന്നീട് സഞ്ജുവിന്റെ ഫ്ളാറ്റിൽ നെറ്റ്സ് സ്ഥാപിച്ചു. വട്ടിയൂർക്കാവിലെ ലവ് ഓൾ അക്കാദമിയിലെ നെറ്റ്സും പരിശീലനത്തിന് ഉപയോഗിച്ചു. ഈ കഠിന പരിശ്രമം മാത്രമായിരുന്നില്ല സഞ്ജു ചെയ്തത്, ശരീരഭാരവും കുറച്ചു. പരിശീലനം മൂലം ക്ഷീണിക്കാതിരിക്കാൻ കർശനമായ ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിനായി 2 മാസത്തോളം സഞ്ജു വെജിറ്റേറിയനായി. ഷെഫുമാർ പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കി നൽകി. ഇങ്ങനെ 6 കിലോയോളം ശരീരഭാരം കുറച്ചു. സഞ്ജുവിന്റെ ട്രേഡ് മാർക്കായ പവർ ഹിറ്റിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രത്യേക സെക്ഷനുകളും നടത്തി. ബോഡി ബാലൻസും തലയുടെ പൊസിഷനും ബാറ്റിന്റെ സ്വിംഗും കൃത്യമാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും റൈഫി പറയുന്നു. സഞ്ജുവിന്റെ പ്രകടനത്തിൽ അതീവ തൃപ്തരായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം ഗംഭീർ എന്നിവർ സഞ്ജുവിന്റെ തകർപ്പൻ അടികളെ പുകഴ്ത്തിയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കൗമുദി TV.